ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. നഴ്സറി മമ്മിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ന്യൂബോൺ കെയർ ആണ്. 28 ദിവസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി, നോർമൽ ക്ലൈമറ്റ് ആണെങ്കിൽ കുഞ്ഞിനെ എപ്പോഴും ടവലിൽ പൊതിഞ്ഞു വെക്കുക, ഒപ്പം അമ്മയോട് ചേർത്ത് കിടത്തുക. ചൂട് കാലാവസ്ഥയാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് കുഞ്ഞിൻ്റെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അടുത്തതായി ഫീഡിംഗ് ഹാബിറ്റ്സിലേക്ക് വരികയാണെങ്കിൽ, കുഞ്ഞിനെ എല്ലാ 2-3 മണിക്കൂർ കൂടുമ്പോഴും ഫീഡ് ചെയ്യുക. അതായത് ദിവസത്തിൽ 8 മുതൽ 12 തവണ വരെയെങ്കിലും ഫീഡ് ചെയ്യണം. 6 മാസം വരെ നിർബന്ധമായി മുലപ്പാൽ അല്ലെങ്കിൽ ബോട്ടിൽ ഫീഡ് നൽകുക. ഹണി, ആയുർവേദ മെഡിസിൻസ് അങ്ങനെയൊന്നും കുഞ്ഞുങ്ങൾക്ക് നൽകാതിരിക്കുക. മാത്രമല്ല, വൈറ്റമിൻ ഡി ഡ്രോപ്സ് 1 വയസ്സുവരെ കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്നതാണ്. ഫീഡ് ചെയ്ത ശേഷം നിർബന്ധമായും കുഞ്ഞിനെ ബർപ്പ് ചെയ്യേണ്ടതാണ്. ബർപ്പിംഗ് എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ തോളത്ത് കിടത്തി ബാക്കിൽ തട്ടിക്കൊടുക്കുക. അതുവഴി ഗ്യാസ് പോവുകയും വയറുവേദന, തികട്ട് വിരൽ എന്നിവയിൽ നിന്നും തടയുകയും ചെയ്യും. അടുത്തതായി, കുഞ്ഞിനെ എടുക്കുമ്പോൾ അവരുടെ തലയും കഴുത്തും സപ്പോർട്ട് ചെയ്തു വേണം എടുക്കാൻ. കാരണം അവരുടെ കഴുത്തിലെ മസിൽസ് സ്ട്രോങ് ആയിട്ടില്ല. അടുത്തതായി, പുക്കിൾക്കൊടി എങ്ങനെ കെയർ ചെയ്യാം നോക്കാം. സാധാരണയായി പുക്കിൾക്കൊടി പൊഴിയുന്നത് 5 മുതൽ 14 ദിവസത്തിനുള്ളിലാണ്. കഴിയുന്നതും പുക്കിൾക്കൊടി കൊഴിഞ്ഞ ശേഷം കുളിപ്പിക്കുന്നതാണ് നല്ലത്. ആ ഭാഗം എപ്പോഴും ക്ലീൻ ആയും ഡ്രൈ ആയും വെക്കുക. പൗഡർ, മറ്റ് ക്രീം ഒന്നും ഇടാതെ ഇരിക്കുക. പ്രത്യേകിച്ചും ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ പുക്കളുടെ ഭാഗത്ത് മടക്കി വെക്കാൻ ശ്രദ്ധിക്കുക. റെഡ്നെസ്, ഡിസ്ചാർജ് ആ ഭാഗത്ത് തൊടുമ്പോൾ കുഞ്ഞ് കരയുകയോ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായും നിങ്ങളൊരു ഡോക്ടറിനെ കാണുന്നത് നന്നായിരിക്കും. ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടെ കൂടെ മാറ്റേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ റാഷ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അടുത്തതായി, കുഞ്ഞുവാവയെ എങ്ങനെ കുളിപ്പിക്കാം നോക്കാം. എണ്ണ തേച്ച് മസാജ് ചെയ്ത് ചെറുചൂട് വെള്ളത്തിൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാവുന്നതാണ്. തലയിലെ എണ്ണയും കഴുകിക്കളയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കോൾഡ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. മൈൽഡ് യൂസ് സോപ്പ് ചെയ്യുക. കുളിപ്പിച്ച ശേഷം ബോഡി ലോഷൻ യൂസ് ചെയ്ത് മോയ്സ്ചറൈസ് ചെയ്യുക. അവസാനമായി പറയുകയാണെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാതെ നോക്കുക. കുഞ്ഞിനെ എടുക്കുന്നതിന് മുന്നേയും പാല് കൊടുക്കുന്നതിന് മുന്നേയും ഹാൻഡ് വാഷ് ചെയ്യുക. കഴിവതും കുഞ്ഞുങ്ങളെ കൈമാറുന്നത് കുറയ്ക്കുക. അവരുടെ പ്രതിരോധ ശക്തി വളരെ കുറവാണ്. പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇത്രയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ